ഭാര്യ പ്രിയങ്കയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രശസ്ത നടൻ രാജൻ പി ദേവിൻ്റെ മകനും നടനുമായ ഉണ്ണി പി ദേവ് അറസ്റ്റിലാകുമെന്ന് സൂചന. ഉണ്ണി പി ദേവ് സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രിയങ്കയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. ഉണ്ണി പി ദേവ് പ്രിയങ്കയെ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ പ്രിയങ്കയുടെ സഹോദരൻ പുറത്തുവിട്ടു. മാത്രമല്ല ആ വീഡിയോ അടക്കം പ്രിയങ്കയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരത്തെ വെമ്പായത്തുള്ള വീട്ടിൽ പ്രിയങ്കയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു പ്രിയങ്കയുടെ മരണം. തുടർന്ന് അത് പോലീസ് ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിക്കുകയും ആത്മഹത്യയാണെന്ന് FIR എഴുതുകയും ചെയ്തു. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കടുത്ത പ്രതിരോധത്തെ തുടർന്നാണ് പോലീസ് ആത്മഹത്യയായി അത് എഴുതി തള്ളിയതെന്ന് പ്രിയങ്കയുടെ കുടുംബം പറയുന്നു. തുടർന്നാണ് ഗാർഹിക പീഡനത്തിന് പ്രിയങ്ക നേരത്തെ പരാതി നൽകിയ കാര്യം പ്രിയങ്കയുടെ സഹോദരനും കുടുംബവും വ്യക്തമാക്കിയത്. ഗാർഹിക പീഡനത്തിന് രാജൻ പി ദേവിൻ്റെ മകൻ ഉണ്ണി പി ദേവിനെതിരെ പ്രിയങ്ക വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ കേസെടുക്കാനോ FIR ഇടാനോ പോലീസ് തയ്യാറായിരുന്നില്ല. അങ്കമാലിയിൽ നിന്നും ഉണ്ണി പി ദേവിൻ്റെ വീടായ അങ്കമാലിയിൽ നിന്നും ഭർത്താവിൻ്റെ മർദ്ദനം സഹിക്കവയ്യാതെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ പ്രിയങ്ക തിരുവനന്തപുരത്തുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വെമ്പായത്തുള്ള വീട്ടിലേക്ക്. തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച പ്രിയങ്ക ആത്മഹത്യ ചെയ്തത്. തൂങ്ങി മരിച്ച നിലയിലാണ് പ്രിയങ്കയെ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് അത് സ്വാഭാവികമായ ആത്മഹത്യയാണെന്ന് എഴുതി. പക്ഷേ ഇപ്പോൾ പ്രിയങ്കയെ ഉണ്ണി പി ദേവ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ സഹിതം പ്രിയങ്കയുടെ സഹോദരൻ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നു. ഇതോടുകൂടി രാജൻ പി ദേവിൻ്റെ മകൻ ഉണ്ണി പി ദേവ് അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഉണ്ണി പി ദേവ് പ്രിയങ്കയെ വർഷങ്ങളായി ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പ്രിയങ്കയുടെ കുടുംബം പറയുന്നു. ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രത്തിൽ പരിഷ്കാരിയായ ബാസ്റ്റിൻ പത്രോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഉണ്ണി പി ദേവ് ശ്രദ്ധേയനായത്. പിന്നീട് ഇടി, മന്ദാരം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. രാജൻ പി ദേവിൻ്റെ കുടുംബം ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഭാരത് ലൈവ് രാജൻ പി ദേവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും പ്രിയങ്കയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി, അത് പോലീസിൻ്റെ കയ്യിൽ എത്തിയതോടുകൂടി ഉണ്ണി പി ദേവ് കുടുങ്ങിയിരിക്കുകയാണ്. ഗാർഹിക പീഡനത്തിന് മാത്രമല്ല ആത്മഹത്യാ പ്രേരണയ്ക്കും ഉണ്ണി പി ദേവ് കുടുങ്ങും. ഉണ്ണി പി ദേവ് വൈകാതെ തന്നെ അറസ്റ്റിലാകും. എന്തായാലും ഉണ്ണി പി ദേവിൻ്റെ കൊടും ക്രൂരത പുറത്തായിരിക്കുന്നു.